പാട്ട് പാടുമ്പോൾ വോയിസിൻ്റെ ക്വാളിറ്റി ചിലപ്പോൾ ഒരു ഓക്ടേവ് നിന്ന് വേറെ ഓക്ടേവിലേക്ക് പോകുമ്പോൾ കുറയാറുണ്ട്, ക്വാളിറ്റി കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ചിലവർ കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്, ഞാൻ താഴേക്ക് പാടുമ്പോൾ നല്ല വെയിറ്റുള്ള ശബ്ദമാണ് എൻ്റെ, ഷഡ്ജത്തുനിന്ന് പഞ്ചമം വരെ നല്ല ശബ്ദം, അല്ലെങ്കിൽ താഴേക്ക് പാടുമ്പോൾ നല്ല ശബ്ദമാണ്, മുഴങ്ങുന്ന ശബ്ദമാണ്. പക്ഷേ പഞ്ചമം കഴിഞ്ഞിട്ട് മിഡിൽ ഓക്ടേവിൽ താരസ്ഥായി ഷഡ്ജത്തിലേക്ക് ആ പോകുന്ന സമയത്ത് എൻ്റെ ശബ്ദത്തിൻ്റെ ക്വാളിറ്റി കുറയുന്നു, ശബ്ദത്തിൻ്റെ വോളിയം കുറയുന്നു. ചിലവർ പറയും എൻ്റെ ഹെഡ് ഫാൾസ് വോയിസിലാണ് പാടുന്നതെന്ന് പറയും, ഹെഡ് വോയിസിലാണ് പാടുന്നതെന്ന് പറയും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ ഹെഡ് വോയിസിനെ കുറിച്ചിട്ടും ഫാൾസ് വോയിസിനെ കുറിച്ചിട്ടും ഉള്ള അറിവ് കുറവുകൊണ്ടാണ് ആ പേരുകൾ യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ അതായിരിക്കില്ല, ചിലപ്പോൾ മറ്റ് പല കാരണങ്ങളായിരിക്കാം അതിന് വരുന്നത്. ഇങ്ങനെ പാടുമ്പോൾ ഞാൻ എൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ വോളിയം, ഡെപ്ത്, പിന്നെ ഒരു ടോണൽ ക്വാളിറ്റി. അപ്പോൾ സ ഇങ്ങനൊരു ഫോഴ്സിലാണ് ഞാൻ സാ പാടുന്നത്. അപ്പോൾ ആ പാടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നെക്ക് മസിൽസിന് സ്ട്രെയിൻ വരാൻ പാടില്ല, അബ്ഡോമൻ എന്നായിരിക്കണം ഈ എയർ സപ്ലൈ വരുന്നത് പാടുമ്പോൾ. അപ്പോൾ സ ഇപ്പോൾ ഈ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം മേലെ പാടുന്നവരെ. സ നീ നീ സ സ നീ ധ ധ നീ സ സ നീ ധ പ പഞ്ചമം വരെ ഞാൻ സെയിം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. പ ധ നീ സ ഇനി നമ്മൾ ഓരോ സ്റ്റേ കയറുന്ന മാതിരി നമുക്ക് ഓരോ ശബ്ദം ഇങ്ങനെ കൂട്ടി കൊണ്ടുവരാം. പ ധ നീ സ ധ നീ സരി നീ സരി ഗ സരി ഗ മ രി ഗ മ പ ഗ മ പ ധ മ പ ധ നീ പ ധ നീ സ. സോ ഓൾമോസ്റ്റ് പഞ്ചമം തൊട്ട് സ വരെ ഒരു ലെവലിലാണ് നമ്മുടെ വോയിസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ടോണൽ ക്വാളിറ്റി ആയാലും ശരി, നേസൽ റെസൊണൻസ് ആയില്ലെങ്കിലും ശരി, ശബ്ദത്തിൻ്റെ ഫോഴ്സ് ആണെങ്കിലും ശരി, എല്ലാം മാനേജ് ചെയ്തിട്ടാണ് പോണത്. ഇതേമാതിരി മാനേജ് ചെയ്തിട്ട് സാക്കി മേലെ പാടുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും, ഹെഡ് വോയിസിലേക്ക് ഉള്ള ഒരു ബ്ലെൻഡിലേക്ക് വരേണ്ടി വരും. അത് ചെസ്റ്റ് വോയിസിൽ നിന്ന് ഹെഡ് വോയിസിൻ്റെ ഇടയ്ക്കുള്ള ബ്ലെൻഡിൽ നമ്മൾ വോയിസ് പ്രൊഡ്യൂസ് ചെയ്യണം, അപ്പോഴേ നമുക്കത് കറക്റ്റായിട്ട് ആ റേഞ്ച് കിട്ടുള്ളൂ. അപ്പോൾ പ ധ നീ സ രേ. അപ്പോൾ ഈ എത്ര മേലെ പോകും തോറും നമ്മുടെ കുറച്ച് ഷാർപ്പ്നെസ് വോയിസിൽ വരും, അത് നാച്ചുറലായിട്ടുള്ളൊരു ഇതാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഇൻസ്ട്രുമെൻ്റ് എടുത്താലും ഇപ്പോൾ ഒരു നമ്മളൊരു സിത്താറോ വീണയോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും എടുത്താലും മേലെ നമ്മൾ പോകും തോറും ആ കമ്പിയുടെ ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കില്ലേ, അതേമാതിരി വോക്കൽ കോഡ്സിൻ്റെ വൈബ്രേഷൻ മൂലം ഉണ്ടാകുന്ന ഒരു ഇഫക്റ്റില്ലേ, അത് ഈ കമ്പി മുറുകുന്ന മാതിരി ആ ശബ്ദം അങ്ങനെ ഒരു ഫീബിൾ ടോണിലേക്കാണ് പോവുക പിന്നെ. അപ്പോൾ മാക്സിമം നമ്മൾ കൺട്രോൾ ചെയ്യണം. പ ധ നീ സ രേ രി ഗ രി സ നീ ധ പ മ ഗ രി സ നീ ധ പ മ ഗ ഇങ്ങനെ പോകണം. ഇനി ഇത് മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു എക്സർസൈസ് നോക്കുകയാണെങ്കിൽ രണ്ട് സ്വരങ്ങൾ ഇടവിട്ട് പാടി നോക്കണം. അപ്പോൾ പ സ പരി ദെൻ സഗ ആ. ഇപ്പം ലോവർ ഓക്ടേവിൽ പ സ എന്നുള്ളത് ക്ലിയർ ആക്കണം, എന്നിട്ട് സഗ മിഡിൽ ഓക്ടേവിലേക്ക് വന്നു. ഇനി രേ മ ആ ഗ പ ആ മ ധ ആ പ നീ ആ ധ സ ആ എന്നിട്ട് താഴത്തെ സായും മുകളിലത്തെ സായും പാടി വെക്കണം. സ സ ആ പ സ ആ പ സ ആ ഇങ്ങനെ മാനേജ് ചെയ്ത് മാനേജ് ചെയ്ത് മാനേജ് ചെയ്ത് നമ്മൾ ശബ്ദം കൂട്ടി കൂട്ടി
എല്ലാം ബാലൻസ് ആയിട്ട് പാടിയാൽ നമുക്ക് എല്ലാ ഒക്ടേവിലും ഒരേ മാതിരി സൗണ്ടിൻ്റെ ക്വാളിറ്റി കിട്ടും. താങ്ക് യു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു റിയലി ലൈക്ഡ് ഇറ്റ്, പ്ലീസ് ക്ലിക്ക് ദ സബ്സ്ക്രൈബ് ബട്ടൺ ഫോർ മോർ സച്ച് വീഡിയോസ്. വോയിസ് കൾച്ചർ ഇന്ത്യ പ്രൊവൈഡ്സ് ട്രെയിനിങ് ഇൻ വോക്കൽ മ്യൂസിക് ആൻഡ് വോയിസ് പ്രൊഡക്ഷൻ ടു എൻഹാൻസ് യുവർ വോയിസ് ആൻഡ് ഓൾസോ ടു എലിമിനേറ്റ് ഓൾ വോയിസ് ഇഷ്യൂസ്. ടു നോ മോർ അബൌട്ട് ഇറ്റ് please log on to www.voicecultureindia.com. thank you.